നമസ്കാരം ഫ്രണ്ട്സ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ കയ്യിൽ പുതിയൊരു പ്രോജക്റ്റ് വന്നിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്ന ആൾക്കാർ ആ പ്രോജക്റ്റിൻ്റെ ഒരു റീല് കണ്ടതാണ്. അപ്പം ആ പ്രോജക്റ്റിൻ്റെ അൺവെയിലിങ്ങും എന്തൊക്കെയാണ് അതിനകത്ത് വർക്കിംഗ്, എന്താണ് പ്രശ്നങ്ങൾ, ഷിപ്പ് ചെയ്യുമ്പം എന്തൊക്കെ സൂക്ഷിക്കണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ തുടങ്ങുന്നത് നമ്മൾ ഈ നമ്പർ വെച്ചിട്ടാണ്. അതായത് ഈ നമ്പർ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ നമ്പർ, AK 350. അടിപൊളി. അപ്പം ഏകദേശം ഫ്രണ്ട് എൻഡ് കണ്ടതും ഈ ക്രാഷ് ഗാർഡ് കണ്ടവർക്ക് മനസ്സിലായി ഇത് ഏത് വണ്ടിയാണെന്ന്. അപ്പോൾ ഇനി നമുക്ക് ഈ വണ്ടിയെ ഫുൾ പൊളിച്ച് പുറത്തെടുക്കാം. എന്താണ് കണ്ടീഷൻ, എങ്ങനെയാണ് എല്ലാം ഉള്ളതെന്നുള്ള കാര്യം കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളുടെ അടുത്ത പരിപാടി. ഓക്കെ, അപ്പം ഇത് നമുക്ക് അൺപാക്ക് ചെയ്യാം. ഒരു കാര്യമുണ്ട്, ഒരുപാട് കയർ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. അത് കാരണം ഇതിനൊന്ന് കട്ട് ചെയ്ത് ഇളക്കേണ്ടി വരും. കുഴപ്പമില്ല, എളുപ്പത്തിൽ വരികയാണ്. വളരെ ക്രിയേറ്റീവായിട്ടാണ് പാക്ക് ചെയ്തേക്കുന്നത്. ഈ ഒരു ഐഡിയ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ എന്തായാലും കൊള്ളാം. ബബിൾ റാപ്പൊക്കെ ബെയർ മിനിമം എത്രയാണോ ആവശ്യം അത്രമാത്രമേ അതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഈ വണ്ടി ഒരു KL രജിസ്റ്റേർഡ് വണ്ടിയാണ്, അതുകൊണ്ട് അധികം കാലം ഇത് ഷിപ്പിങ്ങിൽ എടുത്തിട്ടില്ല. അപ്പം വലിയ ഡിസ്റ്റൻസ് ഇല്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇങ്ങനത്തെ പാക്കിംഗ് എന്ന് പറയുന്നൊരു സാധാരണ നമ്മൾ ദൂരെ നിന്ന് വണ്ടി കൊണ്ടുവരുമ്പോഴത്തേക്ക് ഒരു 3-4 പ്രാവശ്യം അത് ലോഡിങ് അൺലോഡിങ് ചെയ്യുക, അപ്പോഴാണ് ഈ സാധനങ്ങൾ പൊട്ടുന്നത്. ഒറ്റ പ്രാവശ്യത്തിലാണെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇതിനകത്തിരിക്കുന്ന മീറ്റർ NK-യുടെയാണ്. ഓക്കെ, അത് നമുക്ക് അടുത്തുനിന്ന് കാണാം. ആദ്യം വണ്ടി ഫുൾ ഒന്ന് അഴിച്ചിടുക. അത്യാവശ്യം നല്ല കെട്ടാണ് കെട്ടിയേക്കുന്നത്. ഇത്
കള്ളരെ പിടിച്ച് കെട്ടിയിരിക്കുന്നതുമില്ല. ഇത് പണി കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പം ഇവരുടെ പാക്കിംഗ് കുറച്ചുകൂടെ വൃത്തിയാക്കണം, കാരണം ഈ പാക്കിംഗ് എന്ന് പറയുന്നത് വലിയ പ്രശ്നമുള്ള പാക്കിങ്ങാണ്. സാധാരണ ഗതിയിൽ ഇങ്ങനെ പ്രത്യേകിച്ച് ഈ കയറൊക്കെ വെച്ച് പാക്ക് ചെയ്യാൻ പാടില്ല. സംഭവം വേറെ ഒന്നുമല്ല, ഇപ്പോൾ ഈ വലിക്കുന്നത് തന്നെ പെയിൻറ്റിനെ ബാധിക്കുന്നതാണ്. മാക്സിമം മറ്റേ ഒരു വലിയുന്ന ഒരു നൈലോൺ ഡ്രോപ്പ് ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് കെട്ടേണ്ടത്. പക്ഷേ നമ്മളുടെ നാട്ടിൽ ഈ ടൈപ്പ് കയറാണ് കുറച്ചുകൂടെ കോമൺ. ഓക്കെ, ബാക്കിലും അതേ ട്രീറ്റ്മെൻറ്റാണ്. ബോക്സ് വെച്ചിട്ട് അടച്ചേക്കാണ്. ഓക്കെ, ടെയിൽ ലൈറ്റ് നമ്മളുടെ പഴയ തണ്ടർബേർഡ്. നമ്പർ പ്ലേറ്റ് ചെറുതായിട്ട് വളഞ്ഞിട്ടുണ്ട്. റിഫ്ലക്ടേഴ്സൊക്കെ ക്യാറ്റായി അല്ല. ഓക്കെ, ഒരു ഇൻഡിക്കേറ്റർ പൊട്ടി, അത് സാധാരണ സംഭവിക്കുന്ന കാര്യമാണ്. ഓക്കെ, ഓക്കെ, ഇൻഡിക്കേറ്റർ ലോക്കലാണ്, ബാറ്ററി ഉണ്ട്, ഫ്ലാറ്റ് സ്ലൈഡ് കാർബ്യൂറേറ്റേഴ്സാണ്, നമ്മളുടെ മറ്റേ വണ്ടിയെ പോലെ. ഓക്കെ, എന്തായാലും നമുക്ക് കുറച്ച് അടുത്തുനിന്ന് കാണാം ഈ സാധനങ്ങൾക്ക്. ഗിയർ ഷാഫ്റ്റ് പൊട്ടിപ്പോയി, അതുകൊണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓടിക്കുന്ന കാര്യം നടക്കില്ല. ഓക്കെ, ഇനി വണ്ടി അടുത്തുനിന്ന് നമുക്ക് നോക്കാം. ബാറ്ററി ചാർജ് ഉണ്ടല്ലേ, അടിപൊളി. ഓക്കെ, ടാങ്കൊക്കെ വളരെ മോശം കണ്ടീഷനിലാണ്, പെട്രോളുണ്ടോ എന്ന് നോക്കട്ടെ. ചാൻസ് ഉണ്ട്, കാരണം ഇവർ ഈ സാധനമെല്ലാം പെട്രോളൊക്കെ റിമൂവ് ചെയ്തിട്ട് കൊണ്ടുവരാനാണ് പറയുന്നത് ഷിപ്പിങ്ങിന്. പക്ഷെ ഓ, ഈ കീ വെച്ച് തുറക്കാൻ പറ്റുന്നില്ലല്ലോ. ഓക്കെ, ടാങ്ക് ഓപ്പൺ ചെയ്യാന്ന് പറയുന്നത് ഒരു ടാങ്ക് ഓപ്പൺ ചെയ്യുന്ന ഒരു ചടങ്ങായിട്ടുണ്ട്, പിന്നെ നോക്കാം. ഓക്കെ, പെട്രോൾ ഉണ്ടോ അതിനകത്ത്? പെട്രോളില്ലെന്ന് തോന്നുന്നു. ഓക്കെ, ഇനി
അടുത്തുനിന്നുള്ള കുറച്ച് ഒരു വാക്ക് ത്രൂ വീഡിയോ എടുക്കാം നമുക്ക്. ഓക്കെ, അപ്പം നമ്മൾ ഇതിനെ ഫുൾ അൺപാക്ക് ചെയ്തു. അൺപാക്ക് ചെയ്തിട്ട് ഇനി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്തൊക്കെയാണ് ഇതിനകത്ത് വർക്കുള്ളത്, എന്തൊക്കെ പ്രശ്നങ്ങളായിട്ട് തോന്നുന്നു, അതിനെക്കുറിച്ച് നമുക്ക് ഒരു ചെറിയ ഒരു ഓവർവ്യൂ തരാം. ഓക്കെ, അപ്പം ഷിപ്പിങ്ങിൽ പറ്റിയതാണിതാ ഈ ഒരു ചളുക്ക്. ഇതിൻ്റെ ഞാൻ ഓണറുമായിട്ട് ബ്രീഫായിട്ട് ഡിസ്കസ് ചെയ്തപ്പോഴത്തേക്ക് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി പുള്ളിക്ക് ഒറിജിനാലിറ്റിയിൽ കീപ്പ് ചെയ്യണമെന്നാണ് ആഗ്രഹം. അപ്പം മിക്കവാറും ഫ്രണ്ട് ഡ്രമ്മ് പുള്ളിക്ക് മാറാൻ താല്പര്യമില്ല, ബട്ട് അതേസമയം യു എസ് പെക്ക് ആണെങ്കിൽ പുള്ളിക്ക് താല്പര്യമുണ്ടെന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പം അങ്ങനെ നമ്മളതിനെക്കുറിച്ച് നോക്കാം. എന്തായാലും മഡ് ഗാർഡ്സ് ഈ പറഞ്ഞ പോലെ ഒ ഇ അല്ല, ലോക്കലി മാനുഫാക്ചേർഡ് ആണ്. അതും വളരെ വൃത്തിയായിട്ട് മാനുഫാക്ചർ ചെയ്തേക്കുന്നതല്ല, കാരണം അതിൻ്റെ ക്ലാമ്പും കാര്യങ്ങളൊന്നും കറക്റ്റായിട്ടില്ല. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം നമുക്കാക്കണം. അപ്പോൾ ഫ്രണ്ട് തൊട്ട് നമ്മൾ നോക്കുകയാണ്. റിംസ് എന്തായാലും നമുക്ക് ഈ റിംസ് ഇതിന് പറ്റില്ല, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് വീതി കുറഞ്ഞ റിമ്മാണ് കിടക്കുന്നതിനകത്ത്. ഫ്രണ്ടിൽ ഏകദേശം പ്ലേറ്റിംഗ് പോയി തുടങ്ങിയതിൻ്റെ. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രാഷ് ഗാർഡ് വലിയ കുഴപ്പമില്ല, അതും പറഞ്ഞ പോലെ ഡൽഹി മെയ്ഡാണ്. ഇതിൻ്റെ ക്ലാംപ്സും ഡൽഹി മെയ്ഡാണ്, അതായത് കാരണം ഇത്രയും തള്ളി നിൽക്കാറില്ല ഇത്. പിന്നെ ഉള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ടാങ്ക് ഇത് പാക്ക് ചെയ്തപ്പോഴേ ഉണ്ടായിരുന്നതാണ്, കാരണം നമ്മൾ പാക്കിങ് അയച്ചിട്ടില്ലല്ലോ. പിന്നെ ഇവിടെ ഒരു ചെറിയ പ്രശ്നം വന്നിട്ടുണ്ട്. ഇത് സാധാരണ വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെച്ചിട്ട് ഒരടപ്പ് ഇങ്ങനെ ഞെക്കി അടയ്ക്കുമ്പോഴത്തേക്കാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. കുഴപ്പമില്ല, നമുക്കത് സോർട്ട് ചെയ്യാം. പിന്നെ സൈഡ് ലോക്ക് ഉണ്ട്, പക്ഷേ അത് വർക്കിംഗ് ആണെന്നുള്ള കാര്യം അറിയത്തില്ല. ഹാൻഡിൽ വലിയ കുഴപ്പമില്ല. പിന്നെ ഇതൊക്കെ മറ്റേ ലോക്കൽ മിൻ്റയുടെ സ്വിച്ചസാണ് ഇവിടെ ഇട്ടേക്കുന്നത്. ബലൂൺ ഗ്രിപ്പും ഈ പറഞ്ഞ പോലെ കുറച്ച് കുറഞ്ഞ ക്വാളിറ്റിയാണ്, പക്ഷേ വലിയ കുഴപ്പമില്ല. ഫ്രണ്ട് ബ്രേക്ക് ലിവർ ഓയി അല്ല, ഈ പറയുന്ന പോലെ ആഫ്റ്റർ മാർക്കറ്റ് ആർ എക്സിൻ്റെ ആണ്. പിന്നെ ഞാൻ പറഞ്ഞതാ മീറ്ററിൻ്റെ കേസിംഗ് അകത്തുള്ള ഇത് എൻകേടെ അത് പൊട്ടിയിട്ടുണ്ട്. ഇത് വലിയ കുഴപ്പമില്ല, നമുക്ക് നോക്കാം. റീസ്റ്റോർ ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ റീസ്റ്റോർ ചെയ്യാം, അല്ലെങ്കിൽ പുള്ളി എന്താണ് ഇതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, വീണ്ടും നമ്മൾ ഫ്രണ്ടിലോട്ട് ഒന്നുകൂടെ വന്നിരിക്കുകയാണ്. അപ്പം ഇന്നർ ട്യൂബ്സ് പ്രശ്നമാണ്, അതാണ് ഈ റബ്ബർ ബൂട്ട് കിടക്കുന്നത്. മാത്രമല്ല അതിൻ്റെ എന്താ ഇത് പോയിട്ടുണ്ട് ഓയിൽ സീൽ, അതാണ് ഇവിടെ ചെറുതായിട്ട് ഓയിൽ അടിച്ചേക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ പെറ്റ്കോക്ക് എന്ന് പറയുന്നത് RD 350 അല്ല, അപ്പോൾ അത് നമുക്ക് ഒരെണ്ണം ഓർഡർ ചെയ്യാം. ഫ്ലാറ്റ് സ്ലൈഡ് കാർബറേറ്റർ, ഒറിജിനലാണ്, പുള്ളി യു എസ് എന്ന് വരുത്തിയതാണ്, അത് കൊള്ളാം. പെയിൻറ് ശരിയായില്ല, HT ആണ് കേട്ടോ, മെയ്ഡ് ഇൻ ജപ്പാൻ. മാത്രമല്ല സൈലൻസറും HT ആണ്. പിന്നെ ചെയിൻ കവർ വലിയ കുഴപ്പമില്ല, സീറ്റ് എനിക്കിഷ്ടപ്പെട്ടു, പക്ഷേ ഈ വണ്ടിക്ക് ചേരുന്നതല്ല. മെറ്റൽ ബേസാണ്, പക്ഷേ കുറഞ്ഞ മെറ്റൽ ബേസാണ്, അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ തീരുമാനം ഉണ്ടാക്കണം. ഇതാണ് എനിക്ക് മിക്ക നമ്മളുടെ മെക്കാനിക്സ് ചെയ്യുന്ന പണി ഇഷ്ടമില്ലാത്തത്, ഇത് കണ്ട. ഇതിനെയൊക്കെ കുറച്ചുകൂടെ വൃത്തിയായിട്ട് ചെയ്യാമായിരുന്നു. ബാക്കിൽ ടെയിൽ ലൈറ്റ് പാനൽ ഇത് മാറ്റേണ്ടി വരും, കാരണം എന്താ നമ്മുടെ കൂടെ വലിയൊരു ഹോൾ എത്തി നോക്കുന്നുണ്ട്. ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്, യു ക്ലാമ്പ്. അത് നമുക്ക് ഒന്ന് ഇതിനെ തന്നെ റീയൂസ് ചെയ്യാമല്ലേ, വേറെ നോക്കാം. പിന്നെ ഫുട്ട് റെസ്റ്റ് മാറിയതാണ്, ഇത് പാഷൻ്റെ ഫുട്ട് റെസ്റ്റാണ്. പിന്നെ ഇതാ ഷിപ്പിങ്ങിൽ പറ്റിയൊരു പ്രശ്നമാണിത്, വേണ്ടേ അകത്തുനിന്ന് പൊട്ടിപ്പോയി. അപ്പോൾ ഇതിന് ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, വണ്ടി നമുക്കല്ലെങ്കിൽ ഒന്ന് ഓടിച്ച് നോക്കാമായിരുന്നു. പിന്നെ നട്ടും ബോൾട്ടും എല്ലാം നമുക്ക് പുതിയതായിട്ട് സിങ്ക് ഡിപ്പ് ചെയ്തെടുക്കണം. ടാങ്ക് ഒരു മൊത്തത്തിൽ ഒരു ഷേപ്പില്ല. എന്തായാലും ഇതിൻ്റെ കളർ സ്കീം അടിപൊളിയാണ്, അത് നമുക്ക് റിവീൽ ചെയ്യാം. സൈലൻസേഴ്സ് എന്താ ഈ പറ്റിയത്, എനിക്കതൊന്ന് ഷിപ്പിങ്ങിൽ പറ്റിയതാണ്.
പക്ഷേ സൈലൻസേഴ്സ് എന്തായാലും മാറ്റിയേ പറ്റുള്ളൂ. അതിൻ്റെ കാരണം ഞാൻ നിങ്ങൾക്ക് കാണിച്ചാൽ എന്താണ്ട്, ഇത് ഇങ്ങനെ കടിച്ചു പറിച്ചു വയ്ക്കാൻ തോന്നിയ പണിക്കാരന് എന്തായാലും എൻ്റെ ഒരു പ്രത്യേക നന്ദി അറിയിപ്പുണ്ട്. പിന്നെ ബാക്കിൽ മഡ്ഗാർഡ് XLT-യുടെയാണ്. ഇതാണ് ഇത്രയും തള്ളി നിൽക്കുന്നത്. ഇത് കുറച്ചുകൂടെ ഇതിൻ്റെ അടുത്തോട്ട് വരണം. ടയർ അത്യാവശ്യം കുഴപ്പമില്ലെന്ന് തോന്നി. ഇതൊക്കെ തന്നെ നമുക്ക് റീയൂസ് ചെയ്യാം. ഷോക്സ് വലിയ കുഴപ്പമില്ല. സാരി ഗാർഡ് കുഴപ്പമില്ല. നമുക്ക് എന്തായാലും അത് പ്ലേറ്റ് ചെയ്ത് ബാക്കി പ്ലേറ്റ് ചെയ്യുമ്പോൾ ഇതും കൂടെ ഒന്നുകൂടെ പ്ലേറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ഉള്ളത് എന്താണ്, ഈ കവറിനകത്ത് 2T ഓയിൽ ലെൻസ് ഉണ്ട്. പക്ഷേ ഇതൊന്ന് വൃത്തിയാക്കി എടുക്കേണ്ടി വരും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയല്ല ഇരിക്കേണ്ടത്. പിന്നെ ഇപ്പുറത്ത് ഒരു എഞ്ചിൻ കിൽ സ്വിച്ച് വെച്ചിട്ടുണ്ട്. അത് ബുള്ളറ്റിൻ്റെ ആണ്. അത് വർക്കിങ്ങുമല്ല. ഓക്കെ, പുള്ളി എന്തായാലും USB സ്വിച്ച് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വലിയ കുഴപ്പമില്ല. അതാ ഈ സാധനം പ്രശ്നമാണ്, ഇതിങ്ങനെയല്ല ഇരിക്കേണ്ടത്. ഇതെന്തായാലും നമുക്ക് നോക്കാം, രക്ഷിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ രക്ഷിച്ചെടുക്കുക. പക്ഷെ തകിടാനും തോന്നും, അല്ലെങ്കിൽ ചിലപ്പോൾ മാറ്റേണ്ടി വരും. ഈ ഫിന്നൊക്കെ രണ്ടാമത് ചെയ്തതാണ്. എന്തായാലും ക്രിയേറ്റിവിറ്റി കൊള്ളും. ഇപ്പുറത്ത് ഫിൻസ് കുഴപ്പമില്ല. അപ്പോൾ ഇത് പുള്ളി ഒരു പോലീസ് ഓപ്ഷനിൽ നിന്ന് എടുത്തതാണ്. ഒരു ആർമി ഓഫീസറാണ് പുള്ളി. അപ്പോൾ അത് കാരണം എന്തായാലും പുള്ളിക്ക് സ്ക്രാപ്പ് കണ്ടീഷനിലാണ് വണ്ടി കിട്ടിയത്. ഇത് കാരണം പോലീസ് ഓപ്ഷനിൽ എടുത്തുകൊണ്ട് അതിൻ്റെതായ ചെറിയ പോരായ്മകളുണ്ട്. ഫ്രണ്ട് മഡ്ഗാർഡ് ഈ പറഞ്ഞ പോലെ തനി ലോക്കലാണ്. റിയർ മഡ്ഗാർഡ് XLT-യുടെയാണ്. അല്ലെങ്കിൽ ഇത്രയും പൊങ്ങിയിരിക്കത്തില്ല. എൻ്റെ വണ്ടിയിലൊക്കെ കണ്ടില്ല. കുറച്ചുകൂടെ ടക്കിങ് ചെയ്യാം. നമുക്ക് നോക്കാം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന്, ഒന്നുകൂടെ താഴോട്ട് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള കാര്യം. ചിലപ്പോൾ ഈ സാരി ഗാർഡ് മാറ്റി ഒന്ന് നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാവും. ഷോക്ക് ഇപ്പുറത്തെ സൈഡ് കുറച്ച് മോശമാണ്. അതെന്തായാലും സ്പ്രിങ്ങുകളൊക്കെ ഇപ്പോൾ പ്ലേറ്റ് ചെയ്യാം. പിന്നെ സിലിണ്ടർ, ഇത് HT സിലിണ്ടറാണ്. അൺസ്ലീവ്ഡ് ആയതുകൊണ്ട് പറയാൻ പറ്റത്തില്ല. ഐ മീൻ പോലീസ് ഓപ്ഷൻ ആയതുകൊണ്ട് പറയാൻ പറ്റില്ല. ചിലപ്പോൾ അൺസ്ലീവ്ഡ് ആയിരിക്കും. അപ്പം അങ്ങനെ ചിലപ്പോൾ ലോട്ടറി അടിക്കാറുണ്ട്. എന്തായാലും അത് നോക്കാം. റിഫ്ലക്ടേഴ്സ് മിസ്സിങ് ആണ്. ഇത് ജനറലി ഒരു നല്ലൊരു റെസ്റ്റോറേഷൻ അല്ലായിരുന്നു ലാസ്റ്റ് ടൈം. ഇത് പുള്ളിയുടെ പ്രശ്നമല്ല. പിന്നെ ടേസ്റ്റ്ഫുള്ളി എന്താ മറ്റേ ഫ്ലാറ്റ് സ്ലൈഡ് കാർബറേറ്റേഴ്സൊക്കെ ഇട്ട ഒരാളെന്ന് പറഞ്ഞാൽ അതിനകത്ത് പൈസ ഇറക്കിയതാണ്. പക്ഷേ ഇത് ചെയ്തത് അത്ര വൃത്തിയായിട്ടില്ല. എന്തായാലും കുഴപ്പമില്ല. അത് കാരണമാണല്ലോ ഈ വണ്ടി നമ്മളുടെ അടുത്ത് വന്നത്. അപ്പോൾ നമുക്കത് വൃത്തിയായിട്ട് തന്നെ ചെയ്യാം. ഓക്കെ, അപ്പോൾ കുറച്ച് സാധനങ്ങൾ എന്തായാലും നമുക്ക് ചെയ്യാനുള്ളത് ഇതിനകത്തുണ്ട്. വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ നമുക്ക് കൂടുതലിട്ട് തിരിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ലോക്ക് തന്നെ പൊട്ടിപ്പോയി. എന്തായാലും നോക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് WD-40 ഒക്കെ അടിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന്. അപ്പം പിന്നെ എന്താണ്, ഇതൊക്കെ ഈ പറഞ്ഞ പോലെ കറക്റ്റ് നട്ട് ആൻഡ് ബോൾട്ട് അല്ല ഇവിടുത്തെ. ഇത് കറക്റ്റാണ്, ഇതുപോലെയാണ് ഇവിടെയും വരുന്നത്. ഇത് നമുക്ക് ഓർഡർ ചെയ്യാം. ഇതിൻ്റെയും ഈ പറഞ്ഞ പോലെ അകത്തുള്ള കാർഡ്സ് എന്തെങ്കിലും എനിക്ക് തോന്നുന്നു പുതിയത്. ഇത് സ്പീഡോമീറ്റർ എന്തായാലും പുതിയതുണ്ട്. ടാക്കോമീറ്റർ ഉണ്ടോ എന്ന് അറിയത്തില്ല. നോക്കാം, ഉണ്ടെങ്കിൽ എനിക്ക് തന്നെയാണ് തോന്നുന്നുള്ളത്. അപ്പോൾ അതും കൂടെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് കുറച്ചുകൂടെ വൃത്തി വരും. അപ്പോൾ അതാണ് വണ്ടിയുടെ ഒരു ഓവർവ്യൂ. ഫ്രണ്ടും ബാക്ക് ബ്രേക്കില്ല എന്ന് പറയുന്നു. എന്തായാലും ആ ബ്രേക്കിനെയും കൂടെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കണം. പിന്നെ ടാങ്ക് ഒരുപാട് മുകളിലാണ് ഇരിക്കുന്നത്. ഇത് കുറച്ചുകൂടെ താഴെ വരാനുണ്ട്. ഇത്രയും മുകളിലല്ല ഇരിക്കുന്നത്. നല്ല രീതിയിൽ താഴെയാണുണ്ട്. ഇത്രയും ഗ്യാപ്പ് വരില്ല. എന്തായാലും നമുക്ക് നോക്കാം ടാങ്ക് വേറെ വാങ്ങിച്ച് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുമെന്ന്. പിന്നെ ഇത് കണ്ടിട്ട് വലിയൊരു ക്വാളിറ്റി ഇല്ല ഇതിന്. എന്തായാലും നമുക്ക് നോക്കാം.
അപ്പോൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അതിന് അടുത്ത മറ്റേ ഇതിൻ്റെ ടാങ്കിൻ്റെ അത് ഇല്ലെങ്കിൽ നമുക്ക് പെട്രോൾ ബോട്ടിൽ വെച്ചിട്ട് കൊടുത്തു നോക്കാം, സംഭവം സെറ്റാവുമാണ്. ഓക്കെ, അതാണ് അടുത്ത പരിപാടി.